എല്ലാവർക്കും സർക്കാർ ജോലി വേണമെന്ന നിലപാട് കേരളത്തിൽ മാത്രം യുവാക്കളുടെ മാനസികാവസ്ഥ മാറണമെന്ന് ഹൈക്കോടതി സർക്കാർ വരുമാനത്തിന്റെ 75% ചിലവാക്കുന്നത് ശമ്പളത്തിനും മറ്റ് ആനുകൂല്യങ്ങൾക്കും മാത്രം കേന്ദ്ര സർക്കാരിന് മാത്രമാണ് നോട്ട് അച്ചടിക്കാനുള്ള അവകാശമെന്നും കോടതി കൊച്ചിയിൽ നിന്ന് സാലി മുഹമ്മദ് കൂടി നമുക്കൊപ്പം ചേരുകയാണ് സാലി പിഎസ്സി ഹർജിയുമായി ബന്ധപ്പെട്ടാണ് കോടതിയുടെ നിരീക്ഷണം ഉണ്ടായിരിക്കുന്നത് ഹർജിയിൽ ഒരു തീർപ്പായോ പിഎസ്സിയുമായി ബന്ധപ്പെട്ട ഒന്നിലധികം ഹർജികൾ ഇന്ന് ഹൈക്കോടതിയുടെ പരിഗണനയിലുണ്ട്. അതിലൊന്ന് പിഎസ്സിയുടെ ലാസ്റ്റ് ഗ്രേഡ് പട്ടിക കാലാവധി നീട്ടിയ കാറ്റ് അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ ഉത്തരവിനെതിരായ പിഎസ്സിയുടെ അപ്പീൽ ഇപ്പോൾ കോടതി പരാമർശം നടത്തിയിരിക്കുന്നത് മറ്റൊരു കേസിലാണ്. അതും പിഎസ്സിയുമായി ബന്ധപ്പെട്ട ചില ജോലികളുമായി ബന്ധപ്പെട്ട കേസിലാണ്. അതിൽ കോടതി വാക്കാൽ ചില പരാമർശങ്ങൾ നടത്തിയിരിക്കുന്നത്. അതിൽ പ്രധാനമായും ഇപ്പോഴത്തെ സമരങ്ങളുടെ പശ്ചാത്തലത്തിൽ കോടതി നിരീക്ഷണങ്ങൾക്ക് വളരെ പ്രസക്തിയുണ്ട്. അതിൽ കോടതി പ്രധാനമായും സിംഗിൾ ബെഞ്ച് പറയുന്നത് എല്ലാവർക്കും സർക്കാർ ജോലി വേണം എന്ന നിലപാടാണ് കേരളത്തിലെ യുവാക്കൾക്ക്. അത് കേരളത്തിൽ മാത്രമാണ് ആ പ്രതിസന്ധി. ആ നിലപാട് ശരിയല്ല, ആ മാനസികാവസ്ഥ മാറേണ്ടതുണ്ട് എന്നാണ് കോടതിയുടെ വാക്കാലുള്ള പരാമർശം. കോടതിയുടെ ഉത്തരവിന്റെ ഭാഗമായി ഇത് ചേർത്തിട്ടില്ല, കോടതിയുടെ ഉത്തരവ് പറഞ്ഞിട്ടുമില്ല. മാത്രമല്ല കേരളത്തിന്റെ പൊതുവിലുള്ള സാമ്പത്തിക സാഹചര്യങ്ങൾ സംബന്ധിച്ചും ഒരു വിലയിരുത്തൽ ഈ കേസിൽ കോടതി നടത്തുന്നുണ്ട്. സർക്കാർ വരുമാനത്തിന്റെ 75% ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ശമ്പളത്തിനും മറ്റു ആനുകൂല്യങ്ങൾക്കും ഒക്കെ നൽകേണ്ടി വരികയാണ് സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം. അത് വലിയ ചെറുതല്ലാത്ത പ്രതിസന്ധിയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ഒരു കാര്യം ഓർമ്മിക്കണം, കേന്ദ്ര സർക്കാരിന് മാത്രമാണ് നോട്ട് അച്ചടിക്കാനുള്ള അവകാശമുള്ളൂ, അധികാരമുള്ളൂ എന്ന് കോടതി ഓർമ്മിപ്പിക്കുന്നുണ്ട്. അപ്പൊ ചുരുക്കത്തിൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ സമകാലികമായ ഏറെ പ്രസക്തിയുള്ള ചില നിരീക്ഷണങ്ങൾ കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ്. അല്പസമയത്തിനകം തന്നെ മറ്റൊരു കേസ് പിഎസ്സിയുമായി ബന്ധപ്പെട്ട് കോടതി പരിഗണിക്കുന്നുമുണ്ട്. പിഎസ്സി ഈ റാങ്ക് പട്ടികയുടെ കാലാവധി നീട്ടിക്കൊണ്ടുള്ള കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ തിരുവനന്തപുരം ബെഞ്ചിന്റെ ഉത്തരവിനെതിരെ പിഎസ്സി സമർപ്പിച്ച ഒരു അപ്പീൽ അത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വാർത്തയായതാണ്. അത് ഇപ്പോൾ പരിഗണിച്ചുകൊണ്ടിരിക്കുകയാണ് അതേ ബെഞ്ച്. അപ്പോൾ ചുരുക്കത്തിൽ പിഎസ്സിയുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി എന്താണ് നിലപാട് സ്വീകരിച്ചിരിക്കുന്നത് എന്ന് വ്യക്തമാക്കുകയാണ് ഈ പരാമർശങ്ങളിലൂടെ എന്ന് പറയാം. പക്ഷേ ഇതൊന്നും കോടതി ഉത്തരവിന്റെ അന്തിമ ഭാഗമായി വന്നിട്ടില്ല. അല്പസമയത്തിനകം ഈ കേസുകളിലൊക്കെ ഒരുപക്ഷെ ഒരു ഇടക്കാല ഉത്തരവെങ്കിലും പറയും എന്നാണ് കരുതുന്നത്. ആ ഉത്തരവിൽ ഇക്കാര്യങ്ങൾ ഉണ്ടാകുമോ എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ ഇപ്പോൾ കോടതി നടത്തിയിരിക്കുന്ന പരാമർശങ്ങൾ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വളരെ പ്രസക്തമാണ്. സാമൂഹ്യ പ്രസക്തമായ ഒരു നിരീക്ഷണം കൂടുകയാണ് കോടതിയുടെ ഭാഗത്തുനിന്ന് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. സാലി മുഹമ്മദ് ആണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.